പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ്ലിസിംസിലേക്ക് ഏവർക്കും സ്വാഗതം. +1 എക്സാമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ സഹായകരമാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാല ചോദ്യപേപ്പറുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും സമാന രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നമ്മൾ പരിചയപ്പെട്ടു വരുന്നത്. ഇന്ന് ഫോക്കസ് ഏരിയയിൽ തന്നെ വരുന്ന +1-ലെ ദ സെറാങ് ഓഫ് റാണാഗഞ്ചി എന്ന ഡോക്ടർ എ ജെ ക്രോണിൻ്റെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2017 മാർച്ചിൽ നടന്ന പബ്ലിക് എക്സാമിലെ ഒരു ചോദ്യമായിരുന്നു ഇവിടെ തന്നിരിക്കുന്നത്. റീഡ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി ദ സെറാങ് ഓഫ് റാണാഗഞ്ചി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുന്ന പോലെ തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിർദ്ദേശങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് അതേപടി ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാത്തത് കാരണം നമുക്കൊരു ആൻസർ എഴുതാൻ കഴിയാതെ പോകരുത്, അതുകൊണ്ടാണ് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച് അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം. The huntress from Cheltenham swung round, bent her wit, her fascinations upon me. Where did he keep him during the entire voyage, Doctor dear? In a special cage? നമുക്കറിയാം, സെറാങ് ഓഫ് റാണാഗഞ്ചിയുടെ അവസാന ഭാഗത്തുള്ള ഒരു ഡയലോഗാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ഹൺട്രസ് ഇയർ. ഇതിൽ ദ ഹൺട്രസ് ഫ്രം ചെൽട്ടൺഹാം സ്വങ് റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇറങ്ങി വന്ന ആ ഹൺട്രസ് ഫ്രം ചെൽട്ടൺഹാം, ചെൽട്ടൺഹാമിൽ നിന്നുള്ള ആ വേട്ടക്കാരി, അത് ഇവിടെ ആരാണെന്നുള്ളതാണ്. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ഹൺട്രസ്. ഹണ്ടർ എന്ന് പറഞ്ഞ വേട്ടക്കാരൻ, ഹൺട്രസ് വേട്ടക്കാരി. ആരായിരുന്നു അത് നോക്കാം. ഹൂ ഡസ് ഷീ സ്പീക്ക് അബൌട്ട് ഇൻ ദ പാസേജ്. അവൾ ആരെക്കുറിച്ചാണ് ഈ മേലെ കൊടുത്തിരിക്കുന്ന പാസേജിൽ സംസാരിക്കുന്നത്? വാട്ട് ഡു യു ലേൺ അബൌട്ട് ദ ലേഡീസ് ക്യാരക്ടർ ഫ്രം ദിസ് കോമൻറ്റ്. ഈ കോമൻറ്റിൽ നിന്ന് ആ ഒരു ലേഡിയെക്കുറിച്ച്, ആ ഒരു വേട്ടക്കാരിയെക്കുറിച്ച് നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ നേരത്തെ പരിചയപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഒരു ഹൺട്രസിനെ കുറിച്ച്, ആ ഒരു വേട്ടക്കാരിയെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൺട്രസ് എന്ന് പറയുന്നത് ആരായിരുന്നു? മിസ് ജോബ്സ്മിത്ത്, മാഡ്ജ് ജോബ്സ്മിത്ത് എന്ന് ടെക്സ്റ്റിൽ കാണാം. ജോബ്സ്മിത്ത് എന്ന് എഴുതാം. ഇതിലേത് എഴുതിയാലും കറക്റ്റ് ആൻസറാണ്. പിന്നെ ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4 സെറാങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹസനെ കുറിച്ചാണ് പറയുന്നത്. 2 എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്താണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇത് 3 മാർക്കിനൊക്കെ ആവാം. വാട്ട് ഡു യു ലേൺ അബൌട്ട് ദ ലേഡീസ് ക്യാരക്ടർ ഫ്രം ദിസ് കോമൻറ്റ്. ഇതിൽ നിന്ന് ലേഡിയുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മിസ് ജോബ്സ്മിത്ത് ബിലോങ്സ് ടു ദ അപ്പർ ക്ലാസ് സൊസൈറ്റി. നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, ഉന്നത ക്ലാസ്സിൽ പെട്ട ഒരാളാണ്. ഷി വാസ് ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ ദ ഷിപ്പ്. ആ ഷിപ്പിലെ എൻ്റർടൈൻമെൻറ്റ്സിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അവളായിരുന്നു. ഷീ ഗീവ്സ് ഇമ്പോർട്ടൻസ് ഓൺലി ടു ലുക്സ്. അവൾ അവളുടെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇറ്റ് വാസ് ടു മച്ച് ഇംപ്രോപ്പർ ഓൺ ഹെർ പാർട്ട് ടു ടീസ് ആൻഡ് ലാഫ് അറ്റ് ഹസൻ ആസ് വി ഹാവ് സീൻ ഹിയർ ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇവിടുന്ന് കിട്ടുന്ന ശരിക്ക് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മറ്റേത് അതിനൊരു ജനറലായിട്ട് അവളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അവൾ ഈ ആ ഒരു കോണ്ടെക്സിൽ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി. ഹസനെ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ആ കമൻറ്റ് കാരണം അതാണ് നമ്മൾ ആ സ്റ്റോറിയുടെ അവസാനം കാണുന്നത്. ദിസ് ഇൻസിഡൻറ്റ് റിവീൽസ് ഹെർ ബീസ്ലി ക്യാരക്ടർ. അവളുടെ മൃഗീയ സ്വഭാവമാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ഷീ ഡസ് നോട്ട് സ്പെയർ എനി വൺ ഫ്രം ഹെർ നേസ്റ്റി വെയ്റ്റ്. അവളുടെ വൃത്തികെട്ട ആ പരിഹാസ തമാശകളിൽ ആരെയും അവൾ വെറുതെ വിടാത്തവളാണ്. ഇനി മാർച്ച് 2020 ഇതുപോലെ വന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നതാണ്. എന്താണ്? റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ സെറാങ് ഓഫ് റാണാഗഞ്ചി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത്? എക്സെപ്റ്റ് ഇതാണ്. ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ് ദ സോളസ് വിച്ച് ഫ്ലോഡ് ടുവേർഡ്സ് മീ ഫ്രം ഹിം ആസ് ഹി സ്റ്റുഡ് ദെയർ ഇൻ മെഡിറ്റേഷൻ വിത്ത് ഹിസ് ലോങ് ആംസ് ഫോൾഡഡ് ഓൺ ബെയർ ചെസ്റ്റ് മോഷൻലെസ് ആസ് എ സ്റ്റാച്യു. വെൻ എ സിക്ക് മാൻ ഗ്രൗണ്ട് ഫെയിൻലി he would step forward without sound to succor him. എനിക്ക് വാക്കുകളില്ല ആ ഒരു ആശ്വാസം, എന്നിലേക്ക് ഒഴുകി വന്ന ആശ്വാസം വിവരിക്കാൻ. അദ്ദേഹത്തിൽ നിന്ന് ആസ് ഹി സ്റ്റുഡ് ദെയർ ഇൻ മെഡിറ്റേഷൻ, അദ്ദേഹം ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിത്ത് ഹിസ് ലോങ് ആംസ് ഫോൾഡഡ് ഓൺ ബെയർ ചെസ്റ്റ്, ആ ഫ്രീ ആയി കിടക്കുന്ന ചെസ്റ്റിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കൈയും വെച്ചിട്ടുള്ള ആ ധ്യാനത്തിലുള്ള നിൽപ്പ് കാണുമ്പോൾ അതെനിക്ക് വല്ലാത്ത ആശ്വാസമാണ് എനിക്കും കൊണ്ടുവന്നത്. മോഷൻലെസ് ആസ് എ സ്റ്റാച്ചു, ഒരു സ്റ്റാച്ചുവിനെ പോലെ മോഷൻലെസ് ആയിട്ടാണ് നിൽക്കുന്നത്, പ്രാർത്ഥനയിലാണ് അദ്ദേഹം. അതെനിക്ക് കൊണ്ടുവന്ന ആ സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ആശ്വാസം വിവരിക്കാൻ കഴിയില്ല. When a sick man groaned faintly, he would step forward without sound to succor him. രോഗിയായിട്ടുള്ള ആരെങ്കിലും ഗ്രോൺ ചെയ്ത് മുരളുന്നതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മെല്ലെ അവരുടെ അടുത്തേക്ക് ശബ്ദമില്ലാതെ പോയി അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലും എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന പാഠഭാഗം. വാട്ട് മേക്സ് നറേറ്റർ ഫീൽ സൊലസ്ഡ്? ഇങ്ങനെ ആശ്വാസം നറേറ്റർക്ക് തോന്നാനുണ്ടായ സന്ദർഭം എന്തായിരുന്നു? വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ മോഷൻലെസ് ആസ് എ സ്റ്റാച്യു? മോഷൻലെസ് ആസ് എ സ്റ്റാച്യുവിനെ പോലെ അനക്കമില്ലാതെ നിന്നു എന്ന് പറയുന്നുണ്ട് പാസേജിൽ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? പിക്ക് ഔട്ട് ടു എക്സ്പ്രഷൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ നറേറ്റീവ്. ആ ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് അതിലുള്ളതെങ്കിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് ഗിവ് അസിസ്റ്റൻസ് ഓർ എയ്ഡ് ടു. അസിസ്റ്റൻസ് അല്ലെങ്കിൽ എയ്ഡ് നൽകുക എന്ന അർത്ഥം വരുന്ന വാക്ക് ഈ പാസേജിൽ ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, നരേറ്ററിന് സൊലൈസ്ഡ് ആവാനുള്ള കാരണം ദ പ്രസൻസ് ഓഫ് ഹസൻ, ഹസൻസ് ഡെഡിക്കേഷൻ, ബിക്കോസ് ഹസൻ വാസ് റെഡി ടു അസിസ്റ്റ് ഹിം. ഹസൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെറാങ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തെ അത്രയ്ക്ക് സഹായിച്ചു ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ. അതുതന്നെയാണ് അവർക്ക് അദ്ദേഹത്തിന് ആ ഒരു സമാധാനം നൽകിയത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? മോഷൻലെസ് ആസ് എ സ്റ്റാച്യു, സ്റ്റാച്യുവിനെ പോലെ നിശ്ചലമായി എന്ന് പറയുമ്പോൾ സ്റ്റാച്യുവിനെ പോലെ പോലെ എന്നർത്ഥം വരുന്ന ആസ് എന്ന വാക്ക് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളതിനെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പാരിസൺ, അതിനെ സിമിലി എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലോങ് ആംസ് ആൻഡ് ബെയർ ചെസ്റ്റ്. ഇനി ഇതിൽ ഗീവ് അസിസ്റ്റൻസ് ഓർ എയ്ഡ് ടു എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സഖർ എന്നുള്ള വാക്കാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ട് മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹിസ് വോയിസ് വാസ് ഹോഴ്സ് യെറ്റ് ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർ ടോൺ. ഡോക്ടർ സാഹിബ് ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. രോഗികളെ ഐഡൻറ്റിഫൈ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഹസൻ ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള ഡയലോഗാണിത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ശബ്ദം വളരെ പരുക്കനായിട്ടുള്ള ശബ്ദമാണ്. ഇനി അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഹു ഈസ് റെഫേർഡ് ടു ഹിയർ ആസ് ഹിസ്. ഈ പാസേജിൽ ഹിസ് എന്ന് പറയുന്നത് ആരാണ്? ഹു ഈസ് ദ ഡോക്ടർ സാഹിബ് അഡ്രസ്ഡ് ടു ഹിയർ. ഡോക്ടർ സാഹിബ് എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്ന കഥാപാത്രം ആരാണ്? വാട്ട് വാസ് ദ ഡേഞ്ചറസ് സിറ്റുവേഷൻ ദാറ്റ് വാസ് റിപ്പോർട്ടഡ്. അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? എന്താണ് ഹിസ് എന്ന് പറയുന്നത്? ഇവിടെ ആരാണ്? ഹസനാണ്. ഉത്തരം ഹസൻ എന്ന് എഴുതാം, സെരാങ് എന്ന് എഴുതാം, സെരാങ് റണാഗഞ്ചി എന്ന് എഴുതാം. ഡോക്ടർ സാഹിബ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഡോക്ടർ A.J. ക്രോണിൻ അല്ലെങ്കിൽ നരേറ്റർ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാലൊക്കെ മാർക്ക് കിട്ടും. ഇനി അവിടെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്തായിരുന്നു? ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റണാഗഞ്ചി came to the surgery of Doctor A.J. Cronin and reported that some crew were sick. അവിടെ ജീവനക്കാരുള്ള ചില ആളുകൾ രോഗികളാണെന്നുള്ളത് സെരാങ്ങായിട്ടുള്ള റണാഗഞ്ചി എന്ന ഷിപ്പിലെ സെരാങ്ങായിട്ടുള്ള ഹസൻ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാണ്. ഡോക്ടർ A.J. Cronin അവരെ പരിശോധിച്ചു. അവരുടെ ആ അപ്പിയറൻസും അവരുടെ സിംറ്റംസൊക്കെ കണ്ടപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു? ആ രോഗികൾക്ക് സ്മാൾ പോക്സ്, ഒരു വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കണ്ടാജിയസ് ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ള പെട്ടെന്ന് പടർന്നു പിടിക്കുകയും മരണത്തിന് വരെ കാരണമാകുന്ന അസുഖമായിട്ടുള്ള സ്മാൾ പോക്സ്, ബസൂരി എന്ന് പറയുന്ന രോഗം അവിടെ പിടിപെട്ടിട്ടുണ്ട്, ഷിപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് A.J. Croninനെ ശരിക്കും ഷോക്കടിപ്പിക്കുന്ന ന്യൂസായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്, മോഡൽ ക്വസ്റ്റ്യനാണ്. യു ഹാവ് ഗോട്ട് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ് ആൻഡ് വാട്ട് ഈസ് മോർ ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഓഫ് ഇറ്റ് ഗെറ്റ് ഔട്ട് ഓർ വി വിൽ ഹാവ് എ ബ്ലഡി പാനിക് എന്ന് പറയുന്നത് ആരാണ്? ഈ കാര്യം സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് സൂക്ഷിക്കണം. പിന്നെ പറയാനുള്ളത് എന്താണ്? ഇതിനെക്കുറിച്ച് പുറത്ത് ആരോട് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകെ പേടിച്ചു പോകും. വാട്ട് ഡസ് ദിസ് തിങ് മീൻ? ഇവിടെ ദിസ് തിങ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഹു ഈസ് ദ സ്പീക്കർ? ഇവിടെ സ്പീക്കർ ആരാണ്? ഹും ഡസ് ദ സ്പീക്കർ അഡ്രസ്ഡ് ടു? ആരെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്? വാട്ട് ഡസ് ദ സ്പീക്കർ വാണ്ട് ടു കീപ്പ് ആസ് സീക്രട്ട്? എന്താണ് സ്പീക്കർ ഇവിടെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? ദിസ് തിങ് എന്ന് പറയുന്നത് സ്മാൾ പോക്സ് എന്ന് പറയുന്ന ആ രോഗമാണ്. ഷിപ്പിൽ റിപ്പോർട്ട് ചെയ്തത്. ഹു ഈസ് ദ സ്പീക്കർ? ഇത് പറയുന്നത് ആരാണ്? ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാം. ക്യാപ്റ്റൻ ഹാമ്പിൾ എന്നാണ് ശരിക്കും കറക്റ്റ് ആൻസർ. ഹും ഡസ് ദ സ്പീക്കർ അഡ്രസ്ഡ് ടു? ഇവിടെ സ്പീക്കർ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഡോക്ടർ എ ജെ ക്രോണിൻ. വാട്ട് ഡസ് ദ സ്പീക്കർ വാണ്ട് ടു കീപ് ആസ് സീക്രട്ട്? വൈ? എന്താണ് ഈ സ്പീക്കർ? ഇവിടെ നമ്മൾ മനസ്സിലാക്കി ക്യാപ്റ്റൻ ഹാമ്പിൾ ഡോക്ടർ എ ജെ ക്രോണിനോടാണ് പറയുന്നത്, എന്തോന്ന് സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. അതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്മാൾ പോക്സ് ഈസ് എൻ ഇൻഫെക്ഷസ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ്സ് ഫാസ്റ്റ് ആൻഡ് കോസസ് ടു ലോസ് ലൈവ്സ് ഓഫ് മെനി. ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാക്കുന്ന പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മാരകമായ രോഗമാണ് സ്മാൾ പോക്സ് എന്ന് പറയുന്നത്. ഇഫ് ദിസ് ന്യൂസ് ഈസ് സ്പ്രെഡ് among the passengers they will go panic and that will end all their entertainments in the ship. എങ്ങാനും ഈ ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞാൽ, ഈ രോഗം സ്പ്രെഡായി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ആളുകളാകെ, യാത്രക്കാരാകെ പേടിച്ച് വരണ്ട് അവരുടെ എല്ലാ ആസ്വാദനം യാത്രയിൽ അതോടുകൂടി അവസാനിക്കും. Hence Captain Hamble tells the narrator and Hassan to keep it as a secret. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഹാമ്പിൾ നരേറ്ററോടും ഹസനോടൊക്കെ ഇതൊരു സ്വകാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടാം. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ? ആരോ ഒരാൾ മറ്റൊരാൾ ചോദിക്കുന്ന ചോദ്യമാണിത്, അല്ലേ? ആരാണ് ഇവിടെ ചോദിക്കുന്നത്? ആരെയാണ് ഇവിടെ കോമിക് ക്രീച്ചർ എന്ന് പരാമർശിക്കുന്നത്? റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കോമിക് ക്രീച്ചർ. ഇവിടെ പറയുന്ന ഈ കോമിക് ക്രീച്ചറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരായിരുന്നു ഇവിടുത്തെ സ്പീക്കർ? മിസ് ജോബ്സ്മിത്തിൻ്റെ കമൻ്റാണ് ഇത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരനോട് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ കോമിക് റീച്ചർ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരുടെയാണ്? ഹസൻ അല്ലെങ്കിൽ സെറാങ് ഓഫ് റണാഗഞ്ചിയാണ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കോമിക് റീച്ചർ. ആ കോമിക് റീച്ചറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹസനാണ് കോമിക് റീച്ചർ, അതുകൊണ്ട് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമാനമായ ക്യാരക്ടർ സ്കെച്ചിനാണ് ഇവിടെ എഴുതുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു ചേഞ്ച്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യിക്കാൻ ചെറിയ മാറ്റത്തോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഹസൻ ഈസ് ദ കോമിക് റീച്ചർ മെൻഷൻഡ് ഹിയർ. അത് കാരണം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കണക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഹസനാണ് ഇവിടെ കോമിക് റീച്ചർ എന്ന് ഉദ്ദേശിച്ചത്. ഹീസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ സെറാങ് ഓഫ് റണാഗഞ്ചി റിട്ടൺ ബൈ ഡോക്ടർ എ ജെ ക്രോണിൻ. ഹീസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റണാഗഞ്ചി and looks like a squat ugly native seaman with short legs and disproportionate head. ഇനി നിങ്ങളിവിടെ നമ്മൾ വായിച്ച് നോക്കിയാൽ മുമ്പ് നമ്മൾ ചെയ്ത ആ വീഡിയോയിൽ ഇതുണ്ട്. അത് കേട്ടവർക്ക് ഇനി ഇത് ആവർത്തിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർ മുമ്പത്തെ ക്യാരക്ടർ സ്കെച്ച് സീരീസിൽ നമ്മൾ ഫോക്കസ് ഏരിയയിലുള്ള മുഴുവൻ ക്യാരക്ടേഴ്സിനെയും വ്യത്യസ്ത എപ്പിസോഡുകളായി പരിചയപ്പെടുത്തിയിരുന്നത്. കേട്ടവർക്ക് ഇത് ആവശ്യമില്ല. അല്ലാത്തവർ ഇത് ശരിക്കും മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ഏകദേശം ചോദിക്കാൻ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. നിങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.